Hi friends, welcome to our studio online. I'm Rajiv. നമ്മുടെ ടൈറ്റിൽ പറയുന്നതുപോലെ ഇത് കനോൺ 85mm 1.8 ലെൻസിൻ്റെ റിവ്യൂ ആണ്. ഞാനൊരു 3 മാസം മുൻപ് ഈ 85mm 1.8 ലെൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഫുൾ ഫ്ലഡ്ജഡ് വീഡിയോ ഒന്നുമല്ല. ബഡ്ജറ്റിലുള്ള മീൻസ് നമുക്കൊരു ബഡ്ജറ്റ് പോർട്രേറ്റ് ലെൻസ് വേണമെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല ലെൻസ് ഏതാണ് എന്നുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കാലം യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലെൻസാണിത്. മീൻസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം 50mm ലെൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ക്യാമറ ആദ്യമായി വാങ്ങിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ലെൻസാണ് ഈ കനോൺ 85mm 1.8 ലെൻസ്. ഓക്കെ, ഈ ലെൻസിൻ്റെ ഓപ്പണിംഗ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര മനോഹരമാണ് ഈ ലെൻസെന്ന്. അപ്പോൾ ഇത് കനോൺ 85mm 1.8 ലെൻസ്, വളരെ വലിയ ഒരു അപ്പർച്ചർ ഓപ്പണിംഗ് ഉള്ളൊരു ലെൻസാണ്. നിങ്ങൾക്ക് ഈ ലെൻസിനുള്ളിലേക്ക് നോക്കിയാൽ തന്നെ അത് കാണാം. ഒരു 50mm 1.8 ലെൻസ് വെച്ച് നോക്കിയാലൊന്നും നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ലെൻസ് ഓപ്പണിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. നമുക്കപ്പോഴും ഈ ലെൻസിൻ്റെ സ്പെക്സിലേക്ക് കടക്കാം. എൻ്റെ ലൈറ്റ് മിക്കവാറും കിട്ടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്ന് ഇതിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ ലെൻസ് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ലെൻസ് ഹുഡും അതുപോലെ തന്നെ ഈ ലെൻസ് ക്യാപ്പും, എല്ലാ ലെൻസിലുള്ള പോലെ ലെൻസ് ക്യാപ്പും കിട്ടും. ഈ ലെൻസ് ഹുഡ് ആക്ച്വലി വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ലെൻസ് ഹുഡാണ്. നോർമലി എൻ്റെ സിഗ്മ 70-50mm ലെൻസിൻ്റെ ആ ഒരു ഹുഡിനെക്കാട്ടൊക്കെ കുറച്ചും കൂടെ കട്ടി കൂടിയ പ്ലാസ്റ്റിക്കാണ് ഈ ലെൻസ് ഹുഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ലെൻസിൻ്റെ ബോഡി, ഇതും ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചില പാർട്സും മെറ്റൽ പാർട്സും, എനിക്ക് തോന്നുന്നു ഈ ഭാഗമൊക്കെ മെറ്റലാണ്, ചില പാർട്സ് മെറ്റൽ പാർട്സും അതുപോലെ തന്നെ ചില പാർട്സ് പ്ലാസ്റ്റിക് പാർട്സുമാണ്. പക്ഷേ ഇത് വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ലെൻസാണ്, അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ലെൻസാണ്. അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ മൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇത് മെറ്റൽ മൗണ്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ലെൻസിലുള്ള ബട്ടണുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഒരു ബട്ടണേ ഉള്ളൂ, ഒരു ഓട്ടോ ഫോക്കസ് അതുപോലെ തന്നെ മാനുവൽ ഫോക്കസ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ നമുക്കിതുപോലൊരു ഫോക്കസ് മീറ്റർ ലെൻസിൻ്റെ സൈഡിലുണ്ട്. അതുപോലെ ഈ ലെൻസിൻ്റെ ഏറ്റവും നാരോ ആയിട്ടുള്ള അപ്പർച്ചർ ഓപ്പണിങ് F22 ആണ്. അപ്പോൾ F1.8 മുതൽ F22 വരെ ഓപ്പണിംഗ് ഉള്ള ഒരു ലെൻസാണ്. ഈ ലെൻസ് ഒരു EF ലെൻസാണ്, EF-S അല്ല. നമുക്കിത് രണ്ട് ടൈപ്പിലുള്ള കനോൺ ക്യാമറ ബോഡികളിലും യൂസ് ചെയ്യാം. അതായത് ഫുൾ ഫ്രെയിം ക്യാമറയിലും അതുപോലെ തന്നെ APC സെൻസർ ക്യാമറയിലും നമുക്ക് ഈ ലെൻസ് യൂസ് ചെയ്യാം. പിന്നെ ഈ ലെൻസിൻ്റെ പുതിയ ലെൻസിൻ്റെ ഏകദേശം വില ഏകദേശം ഒരു 32,000-നും ഒരു 35,000-നും ഇടയ്ക്കാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ലെൻസ് വാങ്ങാനാണെങ്കിലും വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു ലെൻസാണ്. അതിന് കാരണം നിങ്ങൾക്ക് അധികം കാര്യങ്ങളൊന്നും ഈ ലെൻസിൽ നോക്കേണ്ട കാര്യമില്ല. മീൻസ് ഇതിന് സൂം ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സൂമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിൻ്റെ മോട്ടേഴ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഈ ലെൻസിനില്ല. അപ്പോൾ നിങ്ങൾ ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സെക്കൻഡ് ഹാൻഡ് ആണ് ഈ ലെൻസ് വാങ്ങുന്നെങ്കിൽ ജസ്റ്റ് ക്യാപ്പും ഇതിൻ്റെ ബാക്കും ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. മീൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെൻസിൽ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അതുപോലെ വലിയ ഒരു ഓപ്പണിംഗ് ആണ് ഈ ലെൻസിനുള്ളത്. അപ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ലെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നെങ്കിൽ ജസ്റ്റ് ക്യാമറയിലിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തും കൂടെ നോക്കുക. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാനും കുറച്ചൊക്കെ സേഫ് ആയിട്ടുള്ളൊരു ലെൻസാണ്. പിന്നെ ഈ ലെൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എനിക്കിഷ്ടപ്പെട്ട പ്രത്യേകത, അതായത് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു 70-200 F 2.8 L ലെൻസ് ഉണ്ടായിരുന്നു, ഒരു 120,000 രൂപ വില വരുന്ന ലെൻസാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിയത് 128,000 രൂപയ്ക്കാണ്. ഈ ലെൻസും ആ ലെൻസും കൂടെ കമ്പയർ ചെയ്താൽ അതൊരു വളരെ നല്ല ലെൻസാണ്, വളരെ ഹെവി ആയിട്ടുള്ള ലെൻസാണ്. പക്ഷേ ഈ ലെൻസിൽ നിന്ന് വരുന്ന ബൊക്കെയാണ്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഈ ലെൻസിൽ നിന്ന് വരുന്നതാണ് എനിക്ക് ഈ 70-200 ലെൻസിനെക്കാട്ടും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് നാളെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നു. അപ്പോൾ ആ ടൈമിൽ പോലും ഈ 70-200 ഉള്ള ആളുകൾ ഈ 85mm ലെൻസ് യൂസ് ചെയ്ത് മീൻസ് ഈ പോർട്രേറ്റ് ഷോട്ട്സൊക്കെ വരുന്ന സമയത്ത് ഈ 70-200 ഊരി വെച്ചിട്ട് 70-200 നമ്മൾ പോർട്രേറ്റ്സ് എടുക്കാനാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ ടൈമിൽ പോലും 85mm യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ വില ഒരുമാതിരി സ്റ്റേബിളാണ്, വില അധികം കുറയാറില്ല ഈ ലെൻസിന്, വളരെ ഡിമാൻഡുള്ളൊരു ലെൻസാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റുള്ള ഒരാൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ലെൻസാണ്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാം എൻ്റെ ഒട്ടനവധി ബേബി ഫോട്ടോസ് ഈ ലെൻസ് യൂസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്.
പിന്നെ വേറൊരു കാര്യം ഈ ലെൻസിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു മാനുവൽ ഫോക്കസ് റിംഗ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഓട്ടോ ഫോക്കസിലിട്ടിട്ട് മാനുവൽ ഫോക്കസ് റിംഗ് തിരിച്ചാലും പ്രശ്നമില്ലാത്തൊരു ലെൻസാണ്. അതായത് ഇതിന് ഓട്ടോമാറ്റിക് ഓവർ റൈഡ് ഉണ്ട്. നിങ്ങൾ ഓട്ടോ ഫോക്കസിലിട്ടുകൊണ്ട് മാനുവൽ ഫോക്കസ് റിംഗ് തിരിച്ചാൽ മാനുവൽ ഫോക്കസിൽ മാനുവലായിട്ട് ഈ ലെൻസ് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓട്ടോമാറ്റിക് ഓവർ റൈഡ് ഇല്ലാത്ത വേറെ ലെൻസുകളൊക്കെ നിങ്ങളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ലെൻസ് കേടാകാറുണ്ട്. മീൻസ് ഞാനിത് വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള പോർട്രേറ്റ്സ് എടുക്കാനാണ് ഈ ലെൻസ് നല്ലത് എന്ന് ഞാൻ പറയാം. മീൻസ് നമ്മുടെ ഒരു ഹെഡ് ഷോട്ട്സ് ഒക്കെ എടുക്കാൻ, അതായത് നമ്മുടെ ഈ ചെസ്റ്റ് ഏരിയയ്ക്ക് മുകളിലേക്കുള്ള ഷോട്ട്സ്, അല്ലെങ്കിൽ ഒരു അരഭാഗത്തിന് മുകളിലേക്കുള്ള ഷോട്ട്സ്, ആ ഒരു ഫോക്കൽ ലെങ്തിന് പറ്റിയൊരു ലെൻസാണിത്. ആ ഒരു ഫോക്കൽ ലെങ്തിൽ നമുക്ക് നല്ല സ്മൂത്ത് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഫുൾ ലെങ്ത് പോർട്രേറ്റ്സും എടുക്കാം, പക്ഷേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് ആ ഒരു ഫുൾ ലെങ്തിൽ കിട്ടില്ല. ഒരു ഹാഫ് ലെങ്ത് പോർട്രേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നൽകുന്ന ഒരു ലെൻസാണ് ഈ 85mm ലെൻസ്. ഞാനിപ്പോൾ 1.8 ലെൻസിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഒരു 85mm 1.4 ഉണ്ട്, 1.2 ഉണ്ട്. 85mm കനോൺ റേഞ്ചിൽ ഏറ്റവും വില കുറഞ്ഞ ലെൻസ് ഇതാണ്. അതുപോലെ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നമ്മൾ 100mm F2.8 മാക്രോ ലെൻസ് ഉണ്ട് കാനോണിന്. ആ ലെൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കാട്ടും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബോഡിയാണ് ഈ ലെൻസിനുള്ളത്. പോർട്രേറ്റ്സ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇപ്പോൾ പോർട്രേറ്റ്സ് തന്നെ ആകണമെന്നില്ല, മനുഷ്യരുടെ തന്നെ പോർട്രേറ്റ്സ് ആകണമെന്നില്ല, നല്ല സ്മൂത്ത് ബാക്ക്ഗ്രൗണ്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ആ രീതിയിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അത് പക്ഷികളുടെ ആണെങ്കിലും മൃഗങ്ങളുടെ ആണെങ്കിലും മനുഷ്യരുടെ ആണെങ്കിലും ഫോട്ടോസ് എടുക്കാനായിട്ട് നല്ല ഒരു ലെൻസാണ്. അതുപോലെ തന്നെ ഈ ലെൻസിൻ്റെ മോട്ടോർ, ഒരു USM മോട്ടറാണ് ഈ ലെൻസിനുള്ളത്. സൈലൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണെന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കറിയാം കനോൺ റേഞ്ചിൽ STM മോട്ടറാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന മോട്ടറിൽ വീഡിയോഗ്രഫിക്ക് പറ്റിയ മോട്ടറുള്ളത് STM ലെൻസാണ്. പക്ഷേ ഈ USM ലെൻസ്, 85mm ലെൻസിലുള്ള USM ലെൻസ് അതുപോലെ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ലെൻസാണ്. ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ഫോക്കസ് റിങ്ങി തിരിയുന്ന ഒരു സൗണ്ട് നമ്മൾ കേൾക്കത്തുള്ളൂ. പിന്നെ അവസാനമായ ഒരു കാര്യം കൂടി, ഈ ലെൻസിൻ്റെ ഫോക്കസിങ് സ്പീഡ് വളരെ വളരെ നല്ല ഫോക്കസിങ് സ്പീഡുള്ള ഒരു ലെൻസാണ് ഇത്. അതായത് നിങ്ങൾ പെട്ടെന്ന് ഒരു സബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത്രയും പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ലെൻസാണ്. നമ്മളിപ്പോൾ ഒരു 50mm 1.0 ലെൻസൊക്കെ എടുത്ത് ചിലപ്പോഴേ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഫോക്കസിന് വേണ്ടി തിരയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ലെൻസ്. ഈ ലെൻസ് അങ്ങനെയൊന്നുമില്ല, നമ്മളെ ഫോക്കസ് വളരെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ലെൻസാണ്. അപ്പോൾ ഈ ഒരു 35,000 rupees നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ നല്ല നല്ല പോർട്രേറ്റ്സ് അല്ലെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറോട് കൂടി എന്ത് ഫോട്ടോസ് എടുക്കാനും പറ്റിയ ഒരു ലെൻസാണ്. ഇപ്പോൾ നമ്മളൊരു 10D ലെൻസിനൊരു മാർക്ക് ഇട്ടാൽ ഞാൻ 10 ഈ വിലയ്ക്ക് 10 മാർക്ക് കൊടുക്കാവുന്ന ഒരു ലെൻസാണ്. അപ്പോൾ എൻ്റെ മുൻപിലത്തെ വീഡിയോ, അതായത് 85mm ലെൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ, ഈ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. ജസ്റ്റ് നല്ലൊരു ലെൻസാണെന്ന് മാത്രമാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഒരു 4-5 വർഷത്തെ ഉപയോഗത്തിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ് ഈ ലെൻസ്. ഇപ്പോഴും വളരെ പ്രിയപ്പെട്ട ഒരു ലെൻസാണ്. 85mm 1.4 ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ബൊക്കെ കിട്ടുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കേണ്ട ഒരു എന്ന് നോക്കണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വിലയ്ക്ക് ഏറ്റവും നല്ല ലെൻസ് കനോൺ 85mm 1.8 ലെൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ തീരുന്നു. പതിവ് പോലെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയം കിട്ടുന്നത് പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.